ഹേ ഹലോ, വെൽക്കം ബാഗീസ്. ഇന്നത്തെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അമ്പയറിങ്ങിലെ പാളിച്ചകൾ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ തേർഡ് അമ്പയറിങ് ഇത്രയും മോശം രീതിയിൽ അമ്പയറിങ് ചെയ്യാമെന്ന് കാണിച്ചു തരുന്ന ഒരു മത്സരമായിരുന്നു ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ ബാക്കിയുള്ള മത്സരത്തിന്റെ ഭാഗങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നില്ല. പക്ഷെ ഈ ഒറ്റ മോമെന്റ് ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതായത് സഞ്ജു സാംസന്റെ വിക്കറ്റായ ആ ഒരു ബോളിൽ അത്രയും ക്ലോസ് മോണിറ്റർ ചെയ്യാതെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അമ്പയർ ഔട്ട് ഡിസിഷൻ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമുക്കറിയാം വൈഡ് ഡിസിഷനുകൾ പോലും പലതവണ പല ആംഗിളിൽ നിന്ന് നോക്കി പല ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ആണ് അതിൻ്റെ റിസൾട്ടുകൾ വരാറ്. പക്ഷേ ഈ ഒരു ക്യാച്ച് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ക്ലോസ് മോണിറ്റർ ചെയ്യാതെ ആ ഒരു വിഷൻ ഒന്ന് സൂം ചെയ്യാതെ തേർഡ് അമ്പയർ ഔട്ട് വിധിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്കറിയാം അവിടെ ഒരു ഏരിയൽ ബോൾ പോകുന്നത് അമ്പയർ ഇപ്പോൾ ഒരു ഫോർ ആയി കഴിഞ്ഞാൽ പോലും അത് റോപ്പിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ അതോ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ടാണോ റോപ്പിൽ ടച്ച് ചെയ്തിരിക്കുന്നതെന്ന് പോലും 100 തവണ നോക്കുന്ന ഐ പി എൽ പോലെ അല്ലെങ്കിൽ ക്രിക്കറ്റിൽ ഇത്രമാത്രം മോശം ഡിസിഷൻ. ഇത് ഔട്ട് ഔട്ട് അല്ലാതെയാകാം, ഓക്കെ, പക്ഷേ ഇത്രമാത്രം പെട്ടെന്ന് സഡനായിട്ട് ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ്റെ ഗെയിമിനെ ആ ഒരു രീതിയിൽ അവർ ജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന ആ ഒരു മൊമെൻ്റത്തെ ശരിക്കും കട്ട് ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു അത്. അത് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈവൻ ഡി സിയുടെ ഡെഗ്ഔട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ പോലും അത്ഭുതപ്പെട്ടു പോയി. ഒരു നിമിഷത്തേക്ക് അവർ ഹാപ്പിയാണ്, ഓഫ് കോഴ്സ് ഹാപ്പി ആയിരിക്കും, പക്ഷേ ഡെഗ്ഔട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ആ ഒരു ഔട്ട് ഡിസിഷൻ ആ ഒരു ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞപ്പം. ഈവൻ എനിക്ക് മനസ്സിലാവുന്നില്ല അത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ഡിസിഷൻ്റെ റിസൾട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ തേർഡ് അമ്പയർ? അതൊന്നുകൂടി വിഷ്വൽ ഉറപ്പായിട്ടും ക്ലോസ് മോണിറ്റർ ചെയ്യേണ്ടത് തന്നെയായിരുന്നു, ഉറപ്പാണ്. അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇനി മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ഫസ്റ്റ് ബാറ്റിംഗ് ട്രാക്കിൽ സഞ്ജു അവിടെ ബോളിംഗ് ഓപ്റ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത്യാവശ്യം നല്ലൊരു ടോട്ടൽ തന്നെ അവിടെ ഡൽഹിക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചു. ആവേശ് ഖാനൊക്കെ എടുത്തിട്ട് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള ഒരു രാജസ്ഥാൻ്റെ സൈഡിൽ നിന്നും ഒരു സൈഡിൽ നിന്നും നല്ല രീതിയിൽ വിക്കറ്റ് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഭയങ്കര കോൺഫിഡൻസോടു കൂടി തന്നെയാണ് സഞ്ജു അവിടെ ബാറ്റ് ചെയ്തുകൊണ്ടത്. വ്യക്തമായ പ്ലാനിങ് പുള്ളിക്കുണ്ടായിരുന്നു. ആ കൂടെ നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ദുബൈക്ക് സാധിക്കുകയും ചെയ്തു. ആ ഒരു ഗെയിമിലാണ് ഇങ്ങനൊരു ക്യാച്ച് ഔട്ട് വന്ന് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ഗെയിം പോകുന്നത്. ആൻഡ് ബോളിംഗ് സൈഡിലെ അശ്വിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഏറെ തളർത്തുന്ന രീതിയിലുള്ള ട്വീറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് രാജസ്ഥാൻ ലെവലിൽ ചാൻസ് കൊടുത്ത രാജസ്ഥാൻ മാനേജ്മെൻറ്റ് വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് ഭയങ്കര എക്സെപ്ഷൻ ആയിരുന്നു. ആൻഡ് ബാക്കി സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിനെക്കുറിച്ച് ഒരുപാട് പറയാൻ വേണ്ടി റിവ്യൂവിൻ്റെ ഓരോ പോയിന്റുകളും ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ്. പക്ഷേ എനിക്ക് പറയാൻ സത്യം പറഞ്ഞാൽ മനസ്സ് വരുന്നില്ല. ഇത് ഔട്ടോ ആണോ ഔട്ട് അല്ലയോ എന്നുള്ള ഡിസിഷനേക്കാളുപരി അതെന്തുകൊണ്ടാണെന്ന് ക്ലോസ് മോണിറ്റർ ചെയ്യാതെ അവർ റിസൾട്ട് തേടാൻ പേര് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റ് ആണ്. അതിനുശേഷമുള്ള വൈഡ് ഡിസിഷനുകളൊക്കെ നോക്കുക, 100 തവണ പല ആംഗിളിൽ നിന്നും അവർ സൂം ചെയ്ത് നോക്കുന്നുണ്ട്. ഓ, സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റ് ആക്കി കളഞ്ഞൊരു ഡിസിഷനാണത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തും. ഞാനിത് ഔട്ടാണോ ഔട്ട് അല്ലയോ എന്നുള്ളതിലല്ല, ആ ഒരു ഡിസിഷൻ എടുത്തതിൽ ഭയങ്കരമായിട്ടുള്ള പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും സൂം ചെയ്ത് നോക്കാവുന്ന വിഷ്വൽ ആയിരുന്നു. നല്ല ആംഗിളിൽ നിന്നാണ് ആ വിഷ്വൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആംഗിൾ ഇല്ലാത്ത കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ അതെന്തേലും ആട്ടേന്ന് വിചാരിക്കാം. പക്ഷേ ഇത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതോടൊപ്പം തന്നെ അത്രയും ക്രൂഷ്യലായിട്ടൊരു സ്റ്റേജിലാണ് ഈ ഒരു സംഭവം വരുന്നത്. സോ ഇത് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന ഒരു കാര്യമാണ്. ആസ് എ ക്രിക്കറ്റ് ഫാൻ എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നതാണ്. ഇത് ഏത് ടീമിൻ്റെ കാര്യമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഡി സിയുടെ ഓർഡറിൻ്റെ വക ഒരു ആക്ഷനും കൂടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിരുന്നു. ഇറ്റ്സ് മീ ഓൾ സൈനിങ് ഔട്ട്. ബൈ ബൈ.